ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഗെയിമായിട്ടാണ്. എല്ലാം നമ്മൾ കളിക്കുന്ന ഈ ഗെയിമിൻ്റെ പേരാണ് സോളാർ സ്മാഷ്. ഇതിനകത്ത് നമ്മൾ ഓരോരോ പ്ലാനറ്റ് എന്താ പറയുക നശിപ്പിക്കണം ഗൈസ്. അപ്പം ഇത് നമ്മുടെ മെർക്കുറിയാണ്. മെർക്കുറിയിലോട്ട് ഞാൻ ആദ്യം ഒരു ഉൽക്ക വിട്ടു. ഇപ്പം നമ്മൾ ഒരു ബ്ലാക്ക് ഹോൾ വന്നു. ഒരു ബ്ലാക്ക് ഹോൾ വിട്ടാൽ വലിയ ഇതില്ലാതെ കുറേ ബ്ലാക്ക് ഹോൾ അടിച്ച് വിടുകയാണ് ഗൈസ്. പൊള്ളി പൊള്ളി ഓ ഗൈസ്, ബ്ലാക്ക് ഹോൾ പവർ ഗൈസ്. ഒരു സ്ഥലത്തുനിന്ന് തുളച്ച് ഇപ്പം എർത്തൊരു ഹോ എർത്ത് വിട്ട മെർക്കുറി ഹോളാക്കി ഗൈസ്. മെർക്കുറിയിൽ ഒരു ഹോളുണ്ടാക്കി. ഇത് കുറേ ഉൽക്കാണ് ഗൈസ്, കുറേ കിട്ടും. ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ എർത്തിനെ മെർക്കുറിനെ ബാധിക്കുന്നില്ല. നമുക്ക് മഴ പെയ്താൽ കുറച്ച് മിന്നലടിക്കാം. ഓ കഷ്ടം ഗൈസ്, മിന്നലടിച്ച് നമ്മുടെ മെർക്കുറിനെ കണ്ടിട്ട് തന്നെ എന്തോ പോയി തോന്നുന്നു ഗൈസ്. നമുക്ക് റിസ്ക് എടുക്കാം. അടുത്ത് നമുക്ക് ഇതെന്തുവാ ചന്ദ്രനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഭൂമിയിലോട്ട് ഭൂമി വേട്ടെ മെർക്കുറിയിലോട്ട് നമ്മൾ വിടുവാണ് ഗൈസ്. ചന്ദ്രൻ ഒരു ചന്ദ്രൻ പോയാൽ ഗൈസ്, കുറേ ചന്ദ്രനെ വെച്ചിട്ട് ഒരു മാഗ്നറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ഇതാക്കാൻ പോകണം ഗൈസ്. മാഗ്നറ്റ് വാവ് ഗൈസ്, ഇപ്പം ഇവിടുന്ന് നോക്കിയ ഒരു മാഗ്നറ്റാണ് ഗൈസ്. ഇവിടുന്ന് നോക്കിയാൽ മാഗ്നറ്റാണ്, കുഴപ്പമില്ല. റീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഓപ്ഷനിൽ കുറച്ച് ലേസർ ഗൺസ് പോലത്തെ സാധനമാണ്. ആദ്യത്തെ വിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓ ഇത് കണ്ടിട്ട് തന്നെ അടിപൊളിയാണ് ഗൈസ്. പക്ഷേ ഇതാ വീണ സ്ഥലത്ത് മാത്രമേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ചുറ്റിനും ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ വീണ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കി. എനിക്ക് വിട്ടിട്ട് കുറേ എണ്ണം കിട്ടും. അപ്പം ചിലപ്പം കുറച്ച് പ്രശ്നം ഉണ്ടാവും ഗൈസ്. ഓ ഓ ഓ ഗൈസ്, പൊട്ടി പൊട്ടി നമ്മുടെ മെർക്കുറി നാശമായി ഗൈസ്. ഇതിൻ്റെ അകത്തൊരു ഈ കുടം പോലെ ഗൈസ്. എന്താ പറയുക, ഈ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാനുള്ള മാമരിയുണ്ട്. ഓ നമ്മൾ തുളച്ച് ഗൈസ്, മെർക്കുറി നമ്മൾ തുളച്ചു. അയ്യോ മെർക്കുറി ഇപ്പോൾ ഒരു ഡോണറ്റ് പോലെ ആയി. ഓ അടുത്തത് ഇതെന്ന സാധനം, ഇതൊരു ചെറിയൊരു മിസൈൽ പോലത്തെ എന്തോ ഒരു സാധനമാണ്. ഇതൊക്കെ കൊണ്ടിട്ട് എന്താണ് ഈ പ്രയോജനം? ഓ ഇതത്ര ഉള്ളൂ, നമുക്ക് റീസെറ്റ് കൊടുക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതെന്താ, ഇത് കൂട്ട് ചീള സാധനങ്ങളൊക്കെ മെർക്കുറിക്ക് വെറും ചുക്കാണ് ഗൈസ്. നമുക്ക് വേറെ വലിയ സാധനങ്ങൾ കിട്ടും. ഇതെന്തുവാ ഇതെന്തുവാ ഗൈസ്, സാറ്റലൈറ്റോ അങ്ങനെ എന്താ പോലത്തെ ഇതാണ്. അടുത്ത ഓ കുറേ ബുള്ളറ്റ്സ് പോലത്തെ എന്തെല്ലാം. ഇതൊക്കെ കണ്ടിട്ട് വലിയ റിയാക്ഷൻ ഒന്നുമില്ല ഗൈസ്, റിയാക്ഷൻ ഉള്ള സാധനങ്ങളൊന്നുമില്ല. അടുത്തത് എന്തോ ഒരു ഇതാണ്. ഇതെങ്ങനെയാ ഇതെന്നെ പൊട്ടാത്ത, ഇത് പൊട്ടിക്കാൻ വല്ല മാർഗമുണ്ടോ? ഈ ബോംബെ പിടിച്ച് നിൽക്കാൻ എന്തെങ്കിലും സംഭവിക്കോ? ഓ ബോംബെ പിടിച്ച് നിൽക്കുമ്പോൾ സാധനം പൊട്ടി, പക്ഷേ വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഓ ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും ഗൈസ്, ലേസർ കൊള്ളാലോ. ഗൈസ് ദേ ഒരു ഒറ്റ ഇത് സ്നാപ്പിലൊരു തുള ഉണ്ടാക്കി ഗൈസ്. ഇത് നമുക്ക് നമ്മുടെ മെർക്കുറി നമുക്ക് രണ്ട് പീസാക്കി ഗൈസ്. ഗൈസ് നമ്മുടെ മെർക്കുറി രണ്ട് കഷ്ണങ്ങളാക്കി. അടുത്തത് ഓ ഇത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും ഗൈസ്. നമ്മൾ മറ്റൊന്നുമല്ല എഴുതുന്നത്, നമ്മൾ എഴുതാൻ ശ്രമിച്ചത്, നമ്മൾ എഴുതുന്നത് സബ് എന്നാണ് ഗൈസ് ഞാൻ എഴുതിയത്. അപ്പോൾ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ചെല്ലുക, എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തിങ്ങിയാണ് പൊട്ടിച്ചോളൂ ഗൈസ്. സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിച്ചോ ഗൈസ്. അപ്പം ഗൈസ് ഇതിനകത്ത് കുറേ മോഡുകളുണ്ട്. ഇതിനകത്ത് രക്ഷിക്കാനുള്ളതുണ്ട്, പിന്നെ കുറേ പ്ലാനറ്റ്സൊക്കെ ഉണ്ട്. ഏത് പ്ലാനറ്റ്സ് വേണമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് ഒരു ഉറപ്പായിട്ട് നമ്മൾ ഞാൻ ഇനിയും വരും. അപ്പം വേറെ ലേസർ ഉണ്ടല്ലോ, ഇനി രണ്ട് ലേസർ കൂടെ ഉണ്ട്. യെസ് അടുത്ത ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ ഒരു ഇതാണ് നമ്മൾ ഭൂമിയിലോട്ട് വിട്ടിട്ടുണ്ട്. ഇതെന്തോ ഈ തോക്കോ, നമുക്ക് ഒരെണ്ണം കൂടെ ഇടാം. തോക്ക് പോലെ എന്തോ ഒരു സാധനം വരുന്നു നമ്മൾ മൊത്തത്തിൽ
വെടി വെച്ച് തകർത്ത് തകർത്ത് തയ്പ്പണം ഗീസ്. ഇതിനകത്ത് മെർക്കുറി മാത്രമല്ല, ഭൂമിയുണ്ട്, ജൂപ്പിറ്ററുണ്ട്, എല്ലാ ഗ്രഹങ്ങളും ഉണ്ട്. സോളാർ സിസ്റ്റം അല്ലാണ്ട് വേറെ സിസ്റ്റംസുണ്ട്, ആൽഫ സിസ്റ്റം കേട്ടിട്ടുമില്ല ഗീസ്. അങ്ങനെയൊക്കെ കുറേ സിസ്റ്റംസൊക്കെ ഉണ്ട്. ആക്കെ എടുക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യ ഗീസ്. എനിക്ക് അതാണ്ട് ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇത് ഇത് ചുറ്റും നമ്മൾ വരയുന്നു. ഇതെന്നാ സാധനം? ഓ ഇത് ഇത് ചെറിയൊരു ഗൈസ്, ചെറിയൊരു തോള മാത്രമാണ് ഇത് ഉണ്ടാക്കിയത്. അടുത്തത് ഗൈസ് ഗൈസ് ആ ഒരു ഒറ്റ ബുള്ളറ്റ് കൊണ്ട് നമ്മുടെ മെർക്കുറി നാശം ഗൈസ്. മിഷൻ തന്നെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഓ എനിക്ക് രപത്തം പറ്റി ഗൈസ്. ഇത് നമ്മുടെ ഇതിനെ മെർക്കുറിനെ രക്ഷിക്കാനുള്ളൊരു സാധനമാണ്. ഇതേ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല നമുക്ക്. അതേ വെക്കണ്ട, വേറെ മറ്റിയൊക്കെ. ഇതിനൊന്നും വലിയ റിയാക്ഷൻ ഇല്ല ഗൈസ്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ സംഭവമാണ്. പിന്നെ പ്രേതോ പ്രേതം പോലത്തെ ഒരു സാധനം വന്നിട്ട് ഇതേ മെർക്കുറിനെ ഇടിച്ച് പപ്പടം വയ്ക്കി ഗേസ്. താനോസ് ഇടിക്കുന്ന പോലെ അങ്ങനൊരു ഒറ്റടി ഇടിച്ചിട്ട് പുള്ളി പോയി ഗേസ്. ഇതെന്തോ എട്ടുകാലിയോ ഗേസ്? എട്ടുകാലി പോലത്തെ എന്തോ ഒരു ജന്തു ആണ് അടുത്തത് വന്നേക്കുന്നത്. ഇതെന്തോ ഗൈസ്? ബ്ലാക്ക് ഹോളോ അല്ല ഗൈസ്? അയ്യോ ഗൈസ് സീന്. ഇത് കൂട്ട് കുറേ എണ്ണം വന്നാൽ അപ്പം നമ്മുടെ മെർക്കുറിക്ക് എന്തെങ്കിലും കുറേ എണ്ണം വരുത്താൻ ഗൈസ്. ഓ കണ്ടിട്ട് തന്നെ അയ്യോ മെർക്കുറിയുടെ അവസ്ഥ വളരെ ദയനീയകരമാണ് ഗൈസ്. നമ്മൾ അടുത്ത വാർട്ടിൽ നമ്മൾ നമ്മുടെ മെർക്കുറിനെ രക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാകും ഗൈസ്, ഉറപ്പായിട്ടും ഉണ്ടാകും ഗൈസ്. അടുത്തത് ഇതെന്തോ കൊതുകുകളോ അല്ല പാമ്പോ? ഏതോ ഒരു പാമ്പോ പഴുതാരയോ ഏതാണ്ട് വരണുണ്ട് ഗൈസ്. പഴുതാരേനെ കേട്ടിട്ടുണ്ടെന്നും ഇല്ല, ചെറിയൊരു തൊള ഉണ്ടാക്കും എന്നല്ലാതെ. അതിനാ ഗൈസ് എന്തോ ഒരു ഡോഗ് പോലത്തെ എന്തോ ഒരു സാധനം വന്നിട്ട് ലേസർ ലൈറ്റ് പോലെ എന്തോ ഒന്ന് തെളിച്ചത് ഇവിടെ ഒരു എന്തോ ഒന്ന് കടിച്ചതുപോലെ ആക്കി വെച്ചിട്ട് അത് പോയി ഗൈസ്. അതിനാ അത് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം ഗൈസ്. ഡോഗിൻ്റെ കണ്ണിൽ നിന്ന് ലേസർ ലൈറ്റ് വരുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അത് നമുക്കൊന്നുകൂടി കാണണം. ആ വിടുന്നവൻ്റെ കണ്ണിലോട്ട് നമുക്ക് കാണണം ഗൈസ്. ദേ അവനാണ് വിടുന്നത്. അപ്പോൾ അടുത്തത് അടുത്തല്ല ഗൈസ്, നമ്മുടെ സംഭവമെല്ലാം തീർന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ചെയ്ത് നിങ്ങൾ ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് മാത്രമല്ല, നിങ്ങൾ അടിപൊളിയായിട്ട് ലൈക്ക് ബട്ടനും കൂടെ അമർത്തണം ഗൈസ്.